ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എരിവിനായിട്ട് രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ് അവർക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ കുറച്ചൊന്ന് കുറച്ചോളൂ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഒരു പിടി തേങ്ങ തിരികിയത് ഇട്ട് കൊടുത്ത ശേഷം ക്യാരറ്റ് ആവശ്യമായ അത്രയും വെള്ളം ഒഴിച്ച് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു ക്യാരറ്റിന് ഒരു പിടി തേങ്ങ എന്നതാണ് അതിൻ്റെ കണക്ക് നന്നായി ആവി വന്നു കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി വേവിച്ചെടുക്കാം ഉപ്പ് നോക്കണം ണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ക്യാരറ്റ് വെന്ത് കഴിഞ്ഞാൽ തുറന്നു വെച്ച് നന്നായി ഇളക്കി വെള്ളമില്ലാതെ ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ് ചൂട് ചോറിൻ്റെ കൂടെ ഇളക്കി കഴിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം താങ്ക്